നമസ്കാരം. കരിയർ പോയിൻറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കുട്ടികളായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് നോക്കാം. കാരണം സിവിൽ സർവീസ് എന്നുള്ള ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരുപക്ഷെ കുട്ടികൾക്കും അതിലുപരി പാരൻസിനും ഉണ്ടാകുന്ന ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്, ശരിക്കും ഈ സിവിൽ സർവീസ് എപ്പം തൊട്ട് തുടങ്ങണം, അത് എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയാലോ. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്കിതിനെക്കുറിച്ച് നോക്കാം. ഈ ഒരു ആശയം, ഈ ഒരു സംശയം ഇല്ലാത്ത രക്ഷിതാക്കൾ, പ്രത്യേകിച്ച് സ്കൂൾ അല്ലെങ്കിൽ ഹൈസ്കൂൾ അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്നവർ വരെ രക്ഷിതാക്കളുടെ മനസ്സിലും പല കുട്ടികളുടെ മനസ്സിലും ഇപ്പോഴുള്ളൊരു ക്വസ്റ്റ്യനാണ്, ഞാൻ എപ്പം തൊട്ട് തുടങ്ങണം, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ സ്കൂൾ തൊട്ട് പഠിക്കണോ. തീർച്ചയായിട്ടും സ്കൂൾ തൊട്ട് പഠിക്കുന്ന കുട്ടിക്ക് കുറേ അഡ്വാൻറ്റേജുകളുണ്ട്, അതെന്താണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അതോടൊപ്പം സ്കൂൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവരെ പാരൻ്റ് എങ്ങനെയാണ് കുട്ടികളെ അവരെ പ്രിപ്പറേഷനിൽ സപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ആരാണെങ്കിലും ശരി, നിങ്ങൾ യു പി എസ് സി ആണ് നിങ്ങളെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ, നിങ്ങൾ അതിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, തീർച്ചയായും രക്ഷിതാക്കളത് മനസ്സിലാക്കണം. അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് യു പി എസ് സിയുടെ സിലബസ് അറിഞ്ഞിരിക്കണം. രണ്ട്, സിലബസ് അറിഞ്ഞാൽ മാത്രം പോരാ, അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അറിയണം. കാരണം ഈ സിലബസിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ള എക്സാമുകളിൽ നിന്നും വിഭിന്നമായിട്ട് സിവിൽ സർവീസ് എക്സാമിനുള്ള ഒരു പ്രത്യേകത, നിങ്ങൾക്ക് മറ്റ് പല എക്സാമുകൾക്കും കാണാപ്പാഠം പഠിച്ചു അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഗൈഡ് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും, ഒരു പക്ഷേ ചിലപ്പം ജയിക്കുക പോലും ചെയ്യാൻ സാധിക്കും. പക്ഷേ യു പി എസ് സിക്ക് അത് പറ്റില്ല. ഓരോ കുട്ടികൾ വായന, അവരുടെ ബോധം, അവരെ എന്താ പറയുക, അറിവ്, പല പല കാര്യങ്ങളും, അവരുടെ ആറ്റിറ്റ്യൂഡ്, പലതും ഇതിൽ ടെസ്റ്റ് ചെയ്യപ്പെടും. അപ്പം നിങ്ങളിപ്പം ഒരു കുട്ടീൻ്റെ രക്ഷിതാവാണ്, നിങ്ങളെ കുട്ടി ഭാവിയിൽ എപ്പോഴെങ്കിലും സിവിൽ സർവീസ് എഴുതണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് upsc.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇത് നോക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് upsc.gov.in കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഇയറിലെ സിവിൽ സർവീസ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്രോക്സിമേറ്റ്ലി 160+ പേജസിലുള്ള വലിയൊരു PDF ആയിരിക്കും അത്. ആ PDF എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ ഡാറ്റയും അതിലുണ്ട്. അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഏജ് എന്താണ്, ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ്. ഒരു കുട്ടി 21 വയസ്സായാൽ മാത്രമേ ഉള്ളൂ അയാൾക്ക് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ. ഒന്ന്. രണ്ട്, മാക്സിമം ഏജ് വന്ന് 32 വയസ്സാണ്. മാക്സിമം അവിടെ വിട്ടേക്കൂ, ചെറിയ കുട്ടികളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രണ്ട് വന്നിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വന്ന് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. ഒരു ഡിഗ്രി എന്ന് പറയുമ്പം കുറച്ച് പേരെങ്കിലും ചിന്തിക്കും അയാൾക്ക് ഡിഗ്രി എന്ന് വെച്ചാൽ ഏതാണ്, BA ഇംഗ്ലീഷ് ആണോ, BCOM ആണോ, BSc ആണോ. നോ, UPSC അങ്ങനെയൊന്നും പറയുന്നില്ല. നിങ്ങൾക്കൊരു ഡിഗ്രി വേണം, അത്രമാത്രം. ഈവൻ അത് ഡിസ്റ്റൻസ് ആണോ എന്ന് കൂടി UPSC ചോദിക്കുന്നില്ല. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെന്നുണ്ടെങ്കിലും ഇന്ത്യയിലെ വാലിഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേ ആയിരിക്കണം, അത്ര മാത്രമേ പറയുന്നുള്ളൂ. അത് നിങ്ങൾക്ക് MBBS ആവാം, മീൻസ് ടെക്നിക്കലായിട്ടുള്ള എഡ്യൂക്കേഷൻ ആവാം, എഞ്ചിനീയറിംഗ് ആവാം, MBBS ആവാം, BA ആവാം, BSc ആവാം, BCOM ആവാം, ഇനി ഞാൻ പറയാത്ത മറ്റേതെങ്കിലും ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അതും ആവാം. ഒറ്റ കണ്ടീഷൻ മാത്രം, ഇന്ത്യയിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം 21 വയസ്സ് ഡിഗ്രി. ഇനി താഴേക്ക് വരാം. ഇനി നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയ ശേഷം അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്കൂൾ തൊട്ടേ പഠിക്കുന്ന പല കാര്യങ്ങളാണ് എക്സാമിന് വീണ്ടും വീണ്ടും വരുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി UPSC നമ്മൾ നോട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിലബസിൻ്റെ താഴെ പൊതുവേ നമ്മൾ കോളേജിലൊക്കെ കാണുന്ന പോലെ ഇതിന് ഇത്ര ഇത്ര ടെക്സ്റ്റ് പഠിക്കണമെന്നൊന്നും UPSC. നേരെ മറിച്ച് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് UPSC സിലബസിൽ ഏതാണ്ട് 30% ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു പുസ്തകങ്ങളാണ് നമ്മളെ NCERT ടെക്സ്റ്റ് ബുക്കുകൾ. NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും CBSE സ്റ്റുഡൻസൊക്കെ പഠിക്കുന്ന ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ CBSE സ്റ്റുഡൻസിന് എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഉണ്ടോ? അങ്ങനെയില്ല. നിങ്ങൾ CBSE പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ സിവിൽ സർവീസ് എയിം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടുള്ളൂ. കാരണം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പൊതുവെ നമ്മളെ കുട്ടികളെ ഒരു ആറ്റിറ്റ്യൂഡ് നോക്കിയാൽ അറിയാം, അവരിപ്പോൾ ഒരു അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞു, അതുവരെ ഒരു 5 ചാപ്റ്ററാണ് എക്സാമിനുള്ളത്, അരക്കൊല്ല പരീക്ഷ കഴിഞ്ഞ് പിന്നെ ചോദിച്ചാൽ അവർക്കതൊന്നും അറിയില്ല. അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ പോരെ. ആ സമയത്ത് നിങ്ങൾ സിലബസ് നോക്കി. സപ്പോസ് ഹിസ്റ്ററി നിങ്ങളെ കുട്ടികളെ എക്സാം ഉണ്ട്, ആ കാണുന്ന സമയത്ത് നിങ്ങൾ CBSE ഹിസ്റ്ററിയിലെ ടോപ്പിക്ക് നോക്കി കുട്ടികളോട് പറയുകയാണ്, ഇനി നിങ്ങൾക്ക് ഈ പരീക്ഷ, ഈ ടോപ്പിക് ഒരു 10 വർഷത്തിനപ്പുറം അല്ലെങ്കിൽ ഒരു 5 വർഷത്തിനപ്പുറത്തെ എക്സാമിനാണെന്നുള്ള അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതാണ് രക്ഷിതാക്കളുടെ റോൾ. അപ്പോൾ എന്ത് ചെയ്യും, അവർ
ഈ അരക്കുല പരീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് അവർ ഈ സബ്ജക്റ്റ് ഓർത്ത് വയ്ക്കും. അല്ലാത്ത പക്ഷം ജനറലി ചെറിയ കുട്ടികൾ എന്താ ചെയ്യുക വെച്ചാൽ എക്സാം കഴിഞ്ഞ് അവർക്ക് അറിയില്ല. അഞ്ചാം ക്ലാസ് പഠിച്ച കാര്യം ആറാം ക്ലാസ്സിൽ അറിയില്ല, ഏഴാം ക്ലാസ് പഠിച്ച കാര്യം എട്ടാം ക്ലാസ്സിലെത്തിയ ഒട്ടും അറിയില്ല, എട്ട് പഠിച്ച കാര്യം ഒമ്പതാം ക്ലാസ് ചോദിക്കാൻ പാടില്ല, അത് പറ്റില്ല. മിനിമം ഒരു 6 to +2 വരെയുള്ള സോഷ്യൽ സ്റ്റഡീസിൻ്റെ NCERT ടെക്സ്റ്റ് ബുക്കാണ് ബേസിക്കായിട്ട് ഏതൊരു ആസ്പിരൻറ്റും റെഫർ ചെയ്യുന്ന സാധനം. നിങ്ങളെ കുട്ടി ഈ ക്ലാസ്സുകളിൽ പെട്ടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ എപ്പോഴേ സ്റ്റാർട്ട് ചെയ്തുകൂടാ? കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൂടാ? ഈ സാധനം ഈ കൊല്ലത്തേക്കല്ല, 5 വർഷത്തിനപ്പുറം അല്ലെ 10 വർഷത്തിനപ്പുറം അല്ലെങ്കിൽ എത്രയാണെന്നുണ്ടെങ്കിലും ആ വർഷത്തിനപ്പുറം എക്സാമിനാണെന്നുള്ളത്. തീർച്ചയായിട്ടും കുട്ടി അങ്ങനെ പഠിക്കും. ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയൻ അല്ല, ഇറ്റ്സ് എ റിയാലിറ്റി. നിങ്ങൾ ഓരോ വർഷത്തെ റിസൾട്ട് എടുത്ത് നോക്കൂ. ഞാൻ പറയുന്നത് പാരൻസിനോടാണ്. നിങ്ങൾക്ക് എപ്പോഴും കാണാം യങ്സ്റ്റ് IPS ഓഫീസർ, യങ്സ്റ്റ് IAS ഓഫീസർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം ഓരോരുത്തരും 21-ാമത്തെ വയസ്സ് പിറന്നാളിൻ്റെ അന്ന് റിസൾട്ട് വന്നു, അദ്ദേഹം ഓഫീസറായി എന്നൊക്കെ പറഞ്ഞുള്ള കാണാം. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവശാലും ഡിഗ്രി കഴിഞ്ഞ് അടുത്ത ദിവസം പോയി പഠിക്കാൻ തുടങ്ങിയ കുട്ടികളല്ല ഇതാരും ചെയ്യിക്കുന്നത്. ഈ കുട്ടികളെല്ലാവരും അവരെ പ്രിപ്പറേഷൻ സ്കൂൾ കാലഘട്ടം തൊട്ടേ തുടങ്ങുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ നോർത്തേൺ ബെൽറ്റിലുള്ള സ്റ്റുഡൻസ് അവരൊരു ഹൈസ്കൂൾ തൊട്ടേ അവർ സ്റ്റാർട്ട് ചെയ്യും. ശരാശരി 6-ാം ക്ലാസ്സിലെ ടെസ്റ്റ് വായിക്കുമ്പോൾ കുട്ടീനോട് പറഞ്ഞു കൊടുക്കും, നീ സിവിൽ സർവീസാണ് എഴുതാൻ പോകുന്നത്, നിനക്ക് ഈ സാധനം അവിടെ പഠിക്കാനുണ്ട്. അവർ പഠിച്ചു പഠിച്ചു വരും. അങ്ങനത്തെ ആളുകളാണ് ബഹുഭൂരിപക്ഷം ജയിക്കാറുള്ളത്, അല്ലാതെ ഡിഗ്രിക്ക് ശേഷം വരുന്നവരല്ല. സോ പാരൻസിന് കൃത്യമായിട്ടും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഒന്ന്, രണ്ട് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പാരൻസ് കൂടുതൽ കൺസേൺഡ് അബൌട്ട് ദെയർ ക്ലാസ് സ്റ്റഡീസിലാണ്. 5-ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടി, 6-ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടി, A+ ആണോ മുഴുവൻ 10-ൽ. അതിലുപരിയായിട്ട് കുട്ടിക്ക് ആ ബേർഡൻ ഒഴിവാക്കിയിട്ട് എക്സ്ട്രാ റീഡിങ്ങിലേക്ക് കുറച്ച് കുട്ടിക്ക് ടൈം കണ്ടെത്താൻ അവരെ സഹായിക്കണം. അവരെ 10-ാം ക്ലാസ്സിലെ കോമ്പറ്റീഷൻ എന്നുള്ളവരെയായിട്ട് അവരെ ലൈഫിൽ തന്നെ വലിയൊരു കോമ്പറ്റീഷന് വേണ്ടി സജ്ജരാക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അവരെ കുറച്ച് ടൈം സ്പെയർ ചെയ്തിട്ട് അവർക്ക് എക്സ്ട്രാ റീഡിങ്ങിനുള്ള ചാൻസ് കൊടുക്കണം. വലിയ വലിയ ആളുകളെ ലൈക്ക് ഗാന്ധി, വിവേകാനന്ദ, ഇതേപോലത്തെ അബ്ദുൽ കലാം സർ, APJ അബ്ദുൽ കലാം സർ ഇതേപോലത്തെ ആൾക്കാരെ പുസ്തകങ്ങൾ വായിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഈ സാഹചര്യം ഇവർക്ക് UPSCന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ് എക്സാം എഴുതുന്ന സമയത്ത് വലിയൊരു എഡ്ജ് കൊടുക്കും. നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ 4th പേപ്പർ നോക്കിയാൽ മതി. 4th പേപ്പറിൽ വന്ന് ഇന്ത്യൻ ലീഡേഴ്സ് അല്ലെങ്കിൽ തിങ്കേഴ്സ് ഇതേപോലത്തെ ടോപ്പിക്കുകളുണ്ട്. അതിൽ വരുന്നത് ഈ ഗാന്ധി, വിവേകാനന്ദൻ ഇതേപോലത്തെ ആളുകളാണ്. അല്ലെങ്കിൽ ലെസൺ ഫ്രം ഗ്രേറ്റ് ലീഡേഴ്സ്, തീർച്ചയായിട്ടും അബ്ദുൽ കലാം സാറ് പോലത്തെ അദ്ദേഹം ഫേസ് ചെയ്ത കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ വരിക. ഒരു പക്ഷേ നമുക്കത് കോട്ട് ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ഒരു കാരണവശാലും നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് ഒരു കാരണവശാലും കിട്ടില്ല. അവർക്ക് ഇത് കിട്ടുക എക്സ്ട്രാ റീഡിംഗ് എന്നാണ്. നമ്മൾ അതിനുള്ള ടൈം കൂടി അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം, എന്നാൽ അവർക്ക് എളുപ്പമായിരിക്കും. ഇനി അടുത്ത വന്ന് ഇപ്പം എല്ലാ പാരൻസും ഓൾമോസ്റ്റ് എല്ലാ ഒന്നും പറയാം, ഓൾമോസ്റ്റ് എല്ലാ പാരൻസും ഒരു എന്താ പറയുക ഗർവോട് കൂടി പറയുന്നതാണ് എൻ്റെ കുട്ടിക്ക് ഒന്നിനും സമയമില്ല, ന്യൂസ് പേപ്പർ കൂടി വായിക്കാറില്ല, TV കാണാറില്ല, കാണുന്നുണ്ടെ കളിയാണ്. തെറ്റാണത്. ഒരു ആസ്പിരൻ്റ്, UPSC ആസ്പിരൻ്റ് എന്ന് വെച്ചാൽ എന്നും അപ്ഡേറ്റഡ് ആയിരിക്കണം. ഇന്നെന്ത് നടക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം, ഇന്നലെ എന്താ നടന്നതെന്നുള്ളത് മനസ്സിലാക്കണം, മിനിയാന്ന് നടന്നതും ഇന്നത്തെ സംഭവമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ദിവസം ഒരു 1.5 മണിക്കൂർ കുട്ടിക്ക് ന്യൂസ് പേപ്പർ, സ്പോർട്സും സിനിമയും ഒഴികെയുള്ള കാര്യങ്ങൾ കൂടി വായിക്കാൻ അവരെ പ്രേരിപ്പിക്കണം, അവരെ മനസ്സിലാക്കണം. പിന്നെ UPSCയുടെ പ്രിപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഒരു മഗ്ഗപ്പ് സ്റ്റഡി അല്ല. അത് സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ശരി, റിയൽ ഡിഗ്രി കഴിഞ്ഞിട്ടുള്ള ആസ്പിരൻ്റ് ആണെങ്കിലും ശരി, അതൊരു പ്രോസസ്സിംഗ് ആണ്, ഒരു പ്രോഗ്രാമിംഗ് ആണ്. ആ പ്രോഗ്രാമിങ് നമ്മൾ ചെറിയ കുട്ടികളിൽ നമ്മൾ ചെറുപ്പം തൊട്ട് എത്തിച്ചു കഴിഞ്ഞാൽ അയാളൊരു 20 വയസ്സോ അല്ലെങ്കിൽ 21-ാം വയസ്സോ ആവുന്ന സമയത്ത് ഏതൊരു കാൻഡിഡേറ്റിനേക്കാളും ബെറ്റർ എക്സ്പോഷറും എക്സ്പീരിയൻസും ഉണ്ടാകും. പറയാൻ കാരണം UPSCയിൽ നമ്മൾ ഒബ്സർവേഷന് പ്രധാനപ്പെട്ട പങ്കുണ്ട്. നിങ്ങൾ ദിവസവും അപ്ഡേറ്റഡ് ആയിട്ട് പോകണം. ഇന്നലെ നടന്നറിയാം, ഇന്ന് നടന്നറിയാം, നാളെ എന്ത് സംഭവിക്കുന്നുള്ളത് അറിയാം. ഈ കുട്ടിയുടെ ഒരു ശീലമായിട്ട് വരും ഇത്. പിന്നെ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല, അത് സ്വാഭാവികമായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കും. ഒരു 2 വർഷം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ഒരു അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ പോകാൻ തുടങ്ങിയാൽ 3-ാം വർഷം തൊട്ട് പാരൻസിന് പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. കാരണം അവർ ഓട്ടോമാറ്റിക്കലായി ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് പോകും. പിന്നെ അവരെ മനസ്സിൽ സിവിൽ സർവീസ് എന്നുള്ള ഒരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങളെ പ്രത്യേകിച്ച് ഒരു സഹായം ഇല്ലാതെ അയാൾ കയറിപ്പോകും. ഇവിടെയാണ് നിങ്ങളെ പ്രധാനപ്പെട്ട ഒരു റോൾ. പിന്നെ ചെറിയ കുട്ടികളെ പാരൻ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് UPSC എന്നുള്ളതും അതിൻ്റെ പാറ്റേൺ എന്താണെന്നുള്ളതും എന്ത് വേണമെന്നുള്ളതും നിങ്ങൾക്ക് ധാരണ ഉണ്ടായിരിക്കണം.
കാരണം നിങ്ങളാണ് നിങ്ങളുടെ കുട്ടികളെ ആ സമയത്ത് ഗൈഡ് ചെയ്യുന്നത്. പുറത്തുള്ള ആൾക്കാർക്ക് ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ സമയത്ത് നിങ്ങളിങ്ങനെ ഗൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു എക്സ്ട്രാ അഡ്ജ് കിട്ടും. പ്ലസ് പല കുട്ടികൾക്കും ഇന്ന് ഹോബി എന്ന് പറഞ്ഞൊരു സാധനമില്ല. കാരണം ഹോബി എന്ന് വെച്ചാൽ എന്താ, സ്പെയർ ടൈമിൽ നമ്മൾ ചെയ്യുന്ന സാധനമാണല്ലോ ഹോബി എന്ന് പറയുന്നത്. ഇന്നത്തെ കുട്ടിക്ക് സ്പെയർ ടൈമേ ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും സ്പെയർ ടൈം ഉണ്ട്, പക്ഷേ നമ്മൾ കൂടുതലായിട്ടും അവരെ പ്രഷർ ചെയ്ത് ക്ലാസ് പഠനത്തിലേക്ക് മാത്രമാക്കുമ്പോഴാണ് അവർക്ക് ടൈം കിട്ടാത്തത്. അതല്ലാതെ അവർക്ക് കൂടുതൽ ക്രിയേറ്റീവ് ആവാനുള്ള അവസരം, ക്രിയേറ്റീവ് എന്ന് വെച്ചാൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും എഴുതാനായിരിക്കാം, വരക്കാനായിരിക്കാം, ഇതൊക്കെ ഹോബിയാണ്. നമ്മൾ ഇപ്പോഴേ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഇപ്പം ഒരു ചിത്രം വരയിലേക്കല്ല കുട്ടിയെ നയിക്കുന്നത്, ഭാവിയിൽ നിങ്ങൾ ഇൻ്റർവ്യൂ പോകുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഹെഡ്ജാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ സ്പെയർ ടൈം ഉണ്ടാക്കി അവരെ ക്രിയേറ്റീവ് വായിപ്പിക്കുക, അവരെ കൊണ്ട് ഹോബി ഡെവലപ്പ് ചെയ്യുക, ദിവസം പേപ്പർ അപ്ഡേറ്റഡ് ആയിരിക്കാനുള്ള ന്യൂസ് പേപ്പർ വായിച്ച് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, കൂടുതലായിട്ട് സിവിൽ സർവീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, നിങ്ങളെ കൂടുതൽ ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കുക, ഇതൊക്കെയാണ് ഒരു സ്കൂൾ ലെവൽ തൊട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പാരൻസ് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം. ഇങ്ങനെ ചെയ്തു വരുന്ന കുട്ടികൾ, പാരൻസിൻ്റെ കുട്ടികൾ, തീർച്ചയായിട്ടും സിവിൽ സർവീസിന് മറ്റുള്ളവരെക്കാളും എന്തായാലും ഒരു പടി മുന്നിലായിരിക്കും. ഇതാണ് സ്കൂൾ തലം തൊട്ടേ കുട്ടികൾ യു പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്തുള്ള അഡ്വാൻറ്റേജ്. ഇനി ഞാനിത് പറയുന്ന സമയത്ത് പലരെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, സ്കൂൾ തലം തൊട്ട് പഠിച്ച് വരേണ്ട സാധനമാണോ സിവിൽ സർവീസ്, അല്ലെങ്കിൽ അവിടെ തൊട്ടേ പഠിച്ചിട്ടില്ല എന്ത് സംഭവിക്കുന്നുള്ളത്. തീർച്ചയായിട്ടും അല്ലാത്ത ആളുകളുണ്ട്. അല്ലാത്ത ആളുകൾക്ക് അതെങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം.